അപ്പം ഇൻട്രോവേർട്ട് ആണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കില്ലല്ലോ. അപ്പം അതൊക്കെ സംസാരിച്ച് നമുക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല, നമ്മൾ തുറന്നു പറയുന്നു പറ്റില്ല എന്ന് അത്രേ ഉള്ളൂ. ഞാൻ മാച്ചാവില്ല, ഇല്ല മീൻസ് എനിക്ക് സംസാരിക്കുന്ന ആളിനാണ് ഇഷ്ടം, ഞാൻ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. എന്നോട് സംസാരിക്കുന്ന ആളിനോട് ഞാൻ നന്നായിട്ട് സംസാരിക്കും. അപ്പം ഒരിക്കലും ഒരു ഇൻട്രോവേർട്ടുമായിട്ട് സെറ്റായി പോവില്ല. പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിച്ചാലേ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇൻട്രോവേർട്ട് ഇട്ടുള്ള ഒരാളെ ഒട്ടും കല്യാണം കഴിക്കത്തില്ലേ. എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം. അതൊരു പ്രശ്നം, അതിന് മാറ്റി നിർത്തേണ്ടതായിട്ട് തോന്നിയിട്ടില്ല, അതൊരു പ്രശ്നമായിട്ടും തോന്നിയിട്ടില്ല. അത് നാച്ചുറല്ല, ഓരോരുത്തരുടെ ഡിപ്പെൻസ്. മൂഡ് അനുസരിച്ച് കുഴപ്പമില്ല, അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഐ മീൻ മനസ്സിലാക്കാൻ പറ്റും. അത് മതിയില്ലേ? ആ കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ, ഇൻട്രോവേർട്ടാണ് എക്സ്ട്രോവേർട്ടാണ് എന്നൊക്കെ ഉള്ളത്. അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഞാൻ കൊടുക്കും. അതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യമായിട്ട് തോന്നുന്നുണ്ടല്ലോ, ഇൻട്രോവേർട്ടായിട്ട് ഒരാളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമൊന്നും ഉണ്ടാവും. അല്ല, ഞാൻ നല്ലോണം സംസാരിക്കുന്നുണ്ട്, അത് മതി. ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, ഒരു അധികം ഇഷ്ടമല്ല വെച്ചാ ആ എന്റെ ഒരു ഇത് വെച്ചു, എന്റെ സ്വഭാവം വെച്ച് മീഡിയം. ഇൻട്രോവേർട്ട് ഞാൻ പൊതുവേ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലോ, അപ്പൊ എനിക്ക് സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്ന എനിക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്ന എനിക്ക് ഇഷ്ടം. അങ്ങനെയല്ല, എന്നാലും നമ്മൾ സംസാരിച്ച് എങ്ങനെയാ ആൾ എങ്ങനെയാന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ കിട്ടുന്നേ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയും എനിക്കിതുപോലെ കുറച്ച് സംസാരിക്കുന്നൊക്കെ ആളെ ഇഷ്ടം എന്ന് പറയും. കുഴപ്പമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാനോ ആ ഓൾമോസ്റ്റ് സംസാരിക്കും. ആ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇപ്പൊ സിംഗിളാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇൻട്രോവേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻട്രോവേർട്ട് ആളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നതും എന്റെ തമാശകളും എല്ലാം പറഞ്ഞ് ചിരിക്കുന്ന ഒരാളായിരുന്നു.